ചൈനയുമായുള്ള യുദ്ധത്തെ തുടർന്ന് ടിക്ടോക്ക് എന്ന ആപ്ലിക്കേഷൻ ഇന്ത്യ പിൻവലിച്ചതോടെ നമ്മുടെ കൗമാരക്കാരെല്ലാം വളരെ നിരാശരാണ് എന്നാൽ നിങ്ങൾ അറിയുക നിങ്ങൾ നിരാശപ്പെടേണ്ട നിങ്ങൾക്ക് ടിക്ടോക്കിനോളം പോകുന്ന ഒരു ആപ്പുമായി എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ ആഷിഷ് സാജൻ എന്ന യുവ സംരംഭകർ കാര്യവട്ടം കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിയായ ആഷിഷ് സാജനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി സ്വാഗതം അപ്പോൾ ആഷിഷ് ഒരു കൗമാരക്കാരുടെ ഒരു വലിയ പ്രതീക്ഷയാണ് അതായത് അവരുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊണ്ടിരുന്ന ഒരു ആപ്പാണ് ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് നഷ്ടപ്പെടും അതിന് ബദലായിട്ട് ഒരു സാധനമായിട്ട് വരിക എന്താണ് ഇതിൻ്റെ ഒരു ഈ ഒരു എന്തൊക്കെയാണ് ഞാൻ ആദ്യമേ ഞാനൊരു ചാറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഇമേജ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് വീഡിയോ സ്ട്രിമ്മിങ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ടിക് ടിക് മേഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനകത്ത് ചാറ്റ് ചാറ്റ് ഫെസിലിറ്റിയുണ്ട് ഏകദേശം വാട്സപ്പിൻ്റെ തന്നെ ഇൻറ്റർഫേസ് ഉപയോഗിച്ചിട്ട് ആണ് ഇതിനകത്ത് ചാറ്റ് കൊടുത്തിരിക്കുന്നത് വാട്സപ്പിൻ്റെ ഒരു ഡിഫോൾട്ട് ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ മെമ്മറി എല്ലാം സ്റ്റോർ ആവുന്നത് നമ്മുടെ മൊബൈലിൽ തന്നെയാണ് പക്ഷേ ഇതിനകത്ത് ഈ ഇതിൻ്റെ മെമ്മറി എല്ലാം നമ്മുടെ ക്ലൗഡിൽ തന്നെയാണ് സ്റ്റോർ ആവുന്നത് നമ്മുടെ മെമ്മറി മൊബൈലിൻ്റെ മെമ്മറി പോകത്തില്ല പിന്നെ ടിക് ടിക് വീഡിയോ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ടിക്ടോക്ക് പോയതിന് ശേഷം പല വീഡിയോ ആപ്ലിക്കേഷൻസ് ഇറങ്ങി ഞാൻ പലതും എടുത്ത് നോക്കിയിട്ടുണ്ട് അതിലെല്ലാം ഒരു പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടിയ ഒരു ആപ്പ് പോലെയാണ് തോന്നുന്നത് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം രണ്ട് വർഷം കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ് ഇത് ഞാൻ ദിവസം ഞാൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് കൂടുതൽ ഫീച്ചേഴ്സ് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷത്തിനകം തന്നെ കൂടുതൽ ഫീച്ചേഴ്സ് വരും വീഡിയോ സ്ട്രീമിങ് നല്ല ഭയങ്കര ഫാസ്റ്റിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് പിന്നെ ഇതിനകത്ത് നമുക്ക് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും മറ്റ് ടിക്ടോക്കിൽ ഇല്ലാത്ത ഫീച്ചറാണത് അപ്പോൾ അങ്ങനെ പല പല ഫെസിലിറ്റീസും ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ടിക് ടിക് മീഡിൻ ഇന്ത്യ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ പക്ഷേ ഫസ്റ്റ് ഞാൻ ഇട്ടപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് ഡൗൺലോഡ്സ് ഉള്ള ഉള്ളായിരുന്നു രണ്ടാമത്തെ ദിവസം പെട്ടെന്ന് കയറി പതിനായിരം പതിനയ്യായിരം ഡൗൺലോഡ്സായി ഞാൻ ഉറങ്ങി എണ്ണി എണ്ണീറ്റപ്പോഴാണ് ഈ സംഭവം കാണുന്നത് അപ്പോഴത്തേനും പെട്ടെന്ന് ഇത്രയും ഡൗൺലോഡ്സ് വന്നപ്പോഴത്തേനും സെർവറിൻ്റെ അങ്ങ് കൂടിപ്പോയി അപ്പോൾ ഞാൻ ആദ്യമേ കുറച്ചായിരുന്നു ഇട്ടിരുന്നത് അതുകൊണ്ട് രണ്ടാമത്തെ ദിവസം പെട്ടെന്ന് ഇത് ഡൗൺലോഡ്സ് കൂടിയപ്പോൾ സെർവറിൻ്റെ ലോഡ് കൂടി സെർവർ ഡൗൺ ആയിപ്പോയി ആ ഒരു ദിവസം സെർവർ ടോട്ടലി ഡൗൺ ആയിരുന്നു ഞാൻ പിന്നെ അന്ന് അന്നിരുന്നിട്ടാണ് സെർവർ രണ്ട് ബാക്ക് ആൻഡ് ഫുള്ള് സെർവർ രണ്ട് സെർവറിലോട്ട് മാറ്റി ഏകദേശം റെഡിയാക്കിയത് പക്ഷേ അത് നല്ല ഹൈലി കോസ്റ്റ് ഉള്ള സെർവറാണ് എന്നാലും ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ സെർവറിലിട്ട് ഞാൻ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ടിക്ടോക്ക് ഉപയോഗിച്ചിട്ട് ടിക്ടിക്കിലേക്ക് വരുമ്പം അവർ അതിൻ്റെ ഒരു അതേ ഒരു ഫീച്ചേഴ്സാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ടിക്ടിക് ടിക്ടോക്ക് എന്ന് പറയുന്നത് ദിവസം ഒരു അയ്യായിരം എംപ്ലോയീസ് ദിവസം ഇരുന്ന് അതിനുവേണ്ടി പണിയെടുത്ത് ഉണ്ടാക്കുന്ന സാധനമാണ് ഇത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെതായ പരിമിതികളുണ്ട് എന്നാലും ടിക്ടോക്കിൻ്റെ കൂട്ട് തന്നെ ഫെസിലിറ്റീസ് കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ കൂടുതൽ യൂസേഴ്സ് വരുന്നതനുസരിച്ച് ആളുകളില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് കൃത്യമായിട്ട് കൊണ്ടുപോകത്തില്ല പക്ഷേ ഞാൻ അത് ആളിനെ ഹയർ ചെയ്യാനും കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാനുള്ള മാക്സിമം ശ്രമത്തിലാണ് എത്രയും ഫാസ്റ്റായിട്ട് എനിക്കത് ചെയ്യാൻ കഴിയുന്നു അതിലാണ് വിജയം അതിലുള്ള മാക്സിമം പരിശ്രമത്തിലാണ് ഞാൻ നിൽക്കുന്നത് അത് നമ്മൾ പ്ലേ സ്റ്റോർ എടുത്തിട്ട് പ്ലേ സ്റ്റോറിൽ ടിക്ക് ടിക്ക് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ കാണുന്നതായിരിക്കും ഇതാണ് ആപ്ലിക്കേഷൻ ഇതെടുക്കുക ഇൻസ്റ്റോൾ കൊടുക്കുക അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിൽ കയറാൻ സാധിക്കും ഇനി ആപ്ലിക്കേഷൻ ഇന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മേളിൽ നമ്മുടെ പ്രൊഫൈലിൻ്റെ പേരും പ്രൊഫൈൽ പിക്ചറും കാണാം രണ്ടാമത് പബ്ലിക് എന്ന് പറയുന്ന ഒരു പേജ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് എല്ലാം വരും എക്സ്പ്ലോർ എന്ന് പറയുന്ന പേജ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് വീഡിയോസ് എല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും പിന്നെ ചാറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അതിനകത്ത് സാധാരണ ടിക്ടോക്കിലുള്ള പോലത്തെ ഒരു ചാറ്റല്ല ഇത് വാട്സപ്പിൻ്റെ

ഏകദേശം വന്ന സമയത്ത് തൊട്ടേ ഞാൻ ഇത് ചെയ്തു തുടങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ അന്നൊക്കെ എനിക്ക് കുറച്ച് സമയം കിട്ടുന്നുള്ളായിരുന്നു ഇത് ചെയ്ത് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കോളേജിൽ വന്നിട്ട് വൈകിട്ട് വന്നിരുന്ന് കിട്ടുന്ന സമയത്ത് കുറച്ച് കുറച്ച് ചെയ്ത് ചെയ്ത് പഠിക്കുമായിരുന്നു പിന്നെ ഈ ലോക്ക്ഡൗൺ വന്ന സമയത്താണ് എനിക്ക് കൂടുതൽ സമയം കിട്ടിയത് ആ സമയത്ത് ഞാൻ മാക്സിമം ഇരുന്ന് യൂട്ടിലൈസ് ചെയ്ത് പഠിച്ച് ഇങ്ങനെ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടു ആദ്യമേ ഞാൻ ബ്ലോക്സ് ആപ്പ് എന്ന് പറയുന്നൊരു പേരിലായിരുന്നു ഇട്ടിരുന്നത് പക്ഷേ അന്ന് അതിട്ടപ്പോൾ വലിയ ഡൗൺലോഡ്സ് ഒന്നും വന്നില്ല പക്ഷെ ടിക്ടോക്ക് ബാൻ ചെയ്തു എന്ന് പറയുന്ന ഒരു സമയത്ത് ഞാനിത് ടിക് ടിക് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള പേരിൽ ഞാൻ മാറ്റിയിട്ടു ആ സമയത്താണ് ഇപ്പോൾ പെട്ടെന്ന് ഡൗൺലോഡ്സ് എല്ലാം കൂടി ഇതുപോലായത് ടിക്ടോക്ക് വിദഗ്ധനൊന്നും അല്ലായിരുന്നു ടിക്ടോക്കിൽ ചില വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യായിരുന്നു ഞാൻ ചെറിയൊരു മ്യൂസിക് വീഡിയോ പോലൊരു സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഞാൻ ഏകദേശം ഒരു ഒരു മാസം ഒന്നര മാസം കഷ്ടപ്പെട്ടിട്ട് വീഡിയോ ഡി എസ് എൽ ആറിലൊക്കെ ഷൂട്ട് ചെയ്തൊക്കെ കേട്ട് സാധനമാണ് പക്ഷേ അത് വലിയ റീച്ച് ഒന്നും കിട്ടിയില്ല കോളേജിലൊക്കെ നല്ല റീച്ച് റീച്ചുണ്ടായിരുന്നു പക്ഷേ പുറത്ത് നല്ല റീച്ച് ഒന്നും കിട്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ടിക്ടോക്കിനകത്ത് ക്വാളിറ്റി കണ്ടൻറ്റ് ഒരു പ്രാധാന്യമില്ല അതിനകത്ത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന അല്ല ആൾ വൈറലാവുന്നതിൻ്റെ മാനദണ്ഡം വേറെയാണ് അപ്പോൾ എനിക്ക് തോന്നി ക്വാളിറ്റി കണ്ടൻറ്റ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡി എസ് എൽ ആറിൽ നല്ല ക്വാളിറ്റിയിൽ ഹൈ ക്വാളിറ്റി നല്ല എമൗണ്ട് മുടക്കിയൊക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ആൾക്കാരിലേക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയത് ഇപ്പോൾ കണ്ടൻറ്റ് വരുമ്പം കണ്ടൻറ്റ് ഷോട്ടിങ് ചെയ്യാനുള്ള ഇപ്പം ത്രിവാണ്ടം എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കണ്ടൻറ്റ് സോട്ടിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇന്ന് കൊണ്ട് ഈ ത്രിവാണ്ടത്ത് ലോക്ക്ഡൗൺ ആയിപ്പോയി അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട് ഞാൻ അവർക്ക് അവിടെ നിന്ന് ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനം അവിടെ ചെയ്ത് കൊടുക്കണം പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല പെട്ടെന്ന് ഞാൻ പെതുക്കെ ഇത് കൊണ്ടുപോയി വളർത്തി വളർത്തി എടുക്കാമെന്നുള്ള ചിന്തയിലായിരുന്നു ചെയ്തത് പക്ഷേ പെട്ടെന്ന് കയറി വരുമ്പോൾ അത്രയും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഉടനെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് വന്നില്ലെങ്കിൽ എനിക്ക് മെയിൻ്റേ ചെയ്യാൻ പറ്റത്തില്ല അതുമാത്രമല്ല ഒ ടി പി ഒക്കെ ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തഞ്ഞൂറ് അങ്ങോട്ട് ഇട്ടിട്ടുള്ളായിരുന്നു രണ്ടായിരത്തഞ്ഞൂറ് ഒ ടി പി ആദ്യത്തെ ദിവസം തന്നെ തീർന്നുപോയി ആർക്കും ഒ ടി പി കിട്ടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഇപ്പം ഒ ടി പിക്ക് ഞാൻ ദിവസം പൈസ അടച്ചുകൊണ്ടിരിക്കുക ഒ ടി പി ആൾക്കാർ ഇത് ലോഗിൻ ചെയ്യാൻ വേണ്ടി ഒ ടി പിക്ക് അതെൻ്റെ കുറേ കാശ് പോകുന്നുണ്ട് എങ്ങനെ കൊണ്ടുപോകുന്ന അറിഞ്ഞൂടാ എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും റവന്യൂ ആയിട്ട് കിട്ടാനായിട്ടുള്ള ഇത്രയും ഡൗൺലോഡ്സ് ഒക്കെ ആയിട്ട് കിട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എനിക്കത് അപ്ഡേറ്റ് ചെയ്ത് റെഡി ആക്കി കഴിഞ്ഞാൽ എനിക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് കിട്ടും അത് എത്രയും പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ അടുത്ത പ്രഷർ ഒരു വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിയാണ് മൂന്നാം വർഷമാണ് ഇനിയും കോഴ്സ് ബാക്കി കിടക്കുന്നത് രണ്ടും പറ്റുന്ന ഒരു സാഹചര്യമാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഞാൻ ഇപ്പം എന്തായാലും ക്ലാസ്സസ് ഇല്ല ഇനി ഒന്നും ഉടനെ ഒന്നും ക്ലാസ് തുടങ്ങത്തുമില്ല എന്ന് തോന്നുന്നു ഇനി എന്തായാലും ആ സമയം കിട്ടും ഇത് ഡെവലപ്പ് ചെയ്ത് നല്ലോണം ഡെവലപ്പ് ചെയ്ത് വരുവാണെങ്കിൽ ആ സമയത്ത് കൂടുതലിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് താല്പര്യം ഒരു പക്ഷേ ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ആപ്ലിക്കേഷൻ രൂപകൽപ്പന അല്ലെങ്കിൽ അതിന് മീഡിയാൻ ഒരു താല്പര്യം വരാനായിട്ടുള്ള സാഹചര്യം എന്താണ് എങ്ങനെയാണ് ഇതെല്ലാം പഠിച്ചത് പോയി പ്രൊഫഷണലി പഠിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ പ്രൊഫഷണലി പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്താം ക്ലാസ് പതിനൊന്നാം ക്ലാസ് ആയ സമയത്ത് തൊട്ടേ എനിക്ക് ഈ വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു അന്നു വെച്ചാൽ ഞാൻ കോഡിങ്ങും ഉപയോഗിച്ചല്ല അല്ലാതെ ബിറ്റ്സ് എന്ന് പറയുന്ന ഇത് വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് എൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് പോലെ ഉണ്ടാക്കി അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ടീച്ചേഴ്സ് ഇമെയിലോട്ടായിരുന്നു ഫയൽസ് എല്ലാം അയച്ചു കൊടുക്കുന്നത് സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം അയച്ചു കൊടുക്കുന്നത് ഗൾഫിലായിരുന്ന സമയത്ത് അപ്പം ഇമെയിലിൻ്റെ പാസ്വേഡ് എല്ലാവർക്കും ഷെയർ ആവും ഇത് ഈ പാസ്വേഡ് വേറെ ആർക്കെങ്കിലും കൊടുക്കും ഇത് അപ്പം അവർ ആൾക്കാരുടെ അടുത്ത് പണിയൊക്കെ കാണിക്കുകയായിരുന്നു അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ എല്ലാം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പതിനൊന്നാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ആ സമയത്ത് ഞാൻ ഒരു വെബ്സൈറ്റ് പോലെ ഉണ്ടാക്കി അപ്പം ഡയറക്റ്റ് ലിങ്ക് കയറിയിട്ട് സ്റ്റുഡൻസിനെല്ലാം സ്റ്റഡി മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ ഞാൻ അന്നോട്ടേ ഞാൻ നോക്കുന്നുണ്ട് എങ്ങനെ എങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുകയെന്ന് പിന്നെ ഒരു പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ കോഡിങ്ങിലേക്ക് കടന്നത് കോഡിംഗ് വഴി വെബ്സൈറ്റ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ വെബ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കി പിന്നെ അല്ല പ്രൊഫ പ്രൊഫഷണലി പഠിക്കാനൊന്നും പോയിട്ടില്ല ഞാൻ സ്വന്തമായിട്ടിരുന്ന് നെറ്റ് നോക്കി പഠിച്ചതാണ് ഇപ്പം പ്രൊഫഷണലി വെളിയിൽ പോയി പഠിക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ലോണം പഠിക്കാൻ സാധിക്കുന്ന ഇൻ്റർനെറ്റ് നോക്കിയിട്ട് തന്നെയാണ് കാരണം ഒരു മിനിറ്റ് മുമ്പ് വന്ന അപ്ഡേഷനും ഒരു മിനിറ്റ് മുമ്പ് വന്ന കാര്യങ്ങൾ വരെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും അതിൻ്റെ അപ്ഡേഷൻ വരെ കിട്ടും വേറെ എവിടെയും പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ നമുക്ക് ഒരിക്കലും ഈ ഇന്റർനെറ്റ് തീർച്ചയായിട്ടും െറ്റ് ക്ലാസുകൾ ഒരിക്കലും പ്രേക്ഷകർക്ക് എന്താണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ചെറിയ കുഞ്ഞു കുഞ്ഞു പോരായ്മകളുണ്ടോ എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ പരിഹാരം ആവുമെന്ന് പ്രേക്ഷകർ ഞാൻ ഈ ഏറ്റവും ബെസ്റ്റ് ആക്കാൻ നോക്കുകയാണ് എനിക്ക് ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് ടിക്ടോക്കിനേക്കാളും ബെസ്റ്റ് ആപ്ലിക്കേഷൻ ആക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അത് ഞാൻ അതിനുള്ള ഡെവലപ്മെൻറ്റിലാണ് പക്ഷേ എനിക്ക് ടൈം എത്രയും പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റുമോ അപ്പോഴാണ് എൻ്റെ വിജയം അതിനുള്ള ശ്രമത്തിലാണ് അത് ഞാൻ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുവരെ എന്തെങ്കിലും ചെറിയ ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക്സ് പറയാം അതെല്ലാം ഞാൻ റെക്ടിഫൈ ചെയ്ത് പോവും കൂടുതൽ ആൾക്കാരെ ഞാനിപ്പം ഡെവലപ്പേഴ്സിനെയൊക്കെ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ സൈഡിൽ ചെയ്യാൻ അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഞാൻ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ആശിഷ് എന്ന ചെറുപ്പക്കാരിലൂടെ നിറവേറ്റപ്പെടുന്നത് ഒരുപക്ഷെ നമ്മുടെ യുവജനതയ്ക്ക് ഒരു പ്രചോദനമാണ് കൂടുതൽ അക്കാഡമിക് മികവൊന്നും വേണ്ട വെറും നെറ്റിൻ്റെ അതായത് ഇൻ്റർനെറ്റിൻ്റെ കൂടിയാണ് ആശിഷ് ഇത്രയും വലിയൊരു ആപ്പ് രൂപകൽപ്പന ചെയ്യുന്നത് തീർത്തും പ്രചോദനമാണ് എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ നേരുന്നു നന്ദി ആശിഷ്